ശ്രീഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സൈക്കിൾ റിക്ഷ പ്രൊട്ടസ്റ്റുമായി യൂത്ത് കോൺഗ്രസ്. കഴിഞ്ഞ 15 തവണയായി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈക്കിൾ റിക്ഷ ചവിട്ടി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, പെട്രോളിനും ഡീസലിനും, പെട്രോളിനും ഡീസലിനും, പെട്രോളിനും ഡീസലിനും, പെട്രോളിനും ഡീസലിനും, തോന്നിയ പോലെ വില കൂട്ടി, തോന്നിയ പോലെ വില കൂട്ടി, തോന്നിയ പോലെ വില കൂട്ടി, തോന്നിയ പോലെ വില കൂട്ടി, ഭാരത ജനതയെ വഞ്ചിക്കൂ, ഭാരത ജനതയെ വഞ്ചിക്കൂ, ഭാരത ജനതയെ വഞ്ചിക്കൂ, ഭാരത ജനതയെ വഞ്ചിക്കൂ, നരേന്ദ്രമോദി തുലയത്തെ, നരേന്ദ്രമോദി തുലയത്തെ, നരേന്ദ്രമോദി തുലയത്തെ. കൊറോണ കാലത്ത് പോലും ജനങ്ങളുടെ മേൽ അമിതഭാരം ഏൽപ്പിക്കുകയാണ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും ക്രൂഡ് ഓയിൽ വില ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുമ്പോൾ അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കാത്ത രീതിയിൽ നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും ദുൽഖിഫിൽ അറിയിച്ചു. കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ രാജ്യത്ത് 15 ദിവസത്തോളമായി തുടരെ തുടരെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമീപനവുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി കടന്നു വരുന്നത്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ ചെറിയ രീതിയിലുള്ള പെട്രോൾ ഡീസൽ വില വർധനവ് ഉണ്ടാകുമ്പോൾ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ആ സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് പെട്രോളിൻ്റെയും അതേപോലെ തന്നെ ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ രീതിയിലൊന്നും വർദ്ധിക്കാത്ത സാഹചര്യത്തിൽ പോലും ഇവിടെയുള്ള ജനങ്ങളെ പ്രയാസപ്പെടുന്ന രീതിയിൽ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സൈക്കിൾ റിക്ഷ ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി ചവിട്ടിക്കൊണ്ട് സമരമാർഗങ്ങളുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കടന്നു വരുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാവുള്ളൂ, ഈ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇത് ഇന്ന് നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിക്കെതിരെ ഈ ലോകവും ഈ രാജ്യവും അതിശക്തമായി പോരാടുന്നൊരു സാഹചര്യത്തിൽ ഈ സമയത്ത് ഈ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾക്കൊരു കാത്രം മാത്രമേ സൂചിപ്പിക്കാവുള്ളൂ, കംസന്റെ കയ്യിൽ അധികാരം കിട്ടിയാൽ പോലും ഇത്തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കില്ല എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. അതുകൊണ്ട് മോദിയുടെ ഗവൺമെൻറ്, ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ ഇത്തരത്തിലുള്ള തരംതാണ സമീപനമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിനെ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യവ്യാപകമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന് ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണയുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുബിൻ മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് നെജ്മൽ, പി എസ് രഞ്ജിത് കുമാർ, പി ടി കെ കൃഷ്ണദാസ്, സുജിത് ഒടിയിൽ, പ്രഭിൻ പാക്കയിൽ, രജിത് കോട്ടക്കടവ്, അജിനാസ് താഴത്ത്, അഖിൽ നന്ദാനന്ത്, അജേഷ് കോയാൻ്റെ വിട, ശ്രീജിഷ് ചോറോട്, വിഷ്ണു, ആഷിഫ്, രാഹുൽ, റജാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു.